ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ ക്യൂൻസ് ഗാംബിറ്റിൽ ഡിക്ലൈനിലുള്ള ഒരു ബ്ലെൻഡർ നമുക്ക് വിനിയോഗിക്കാം എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഡി ഫോർ ഡി ഫൈവ് ആണ് ക്യൂൻസ് ഗാംബിറ്റ് ആരംഭിക്കുന്നത് തന്നെ. d4 d5 c4 കൂടിയാണ് ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈൻ ആരംഭിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് ഏതാണോ കളിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ പേര് നിർണ്ണയിക്കുക. അതായത് ഇവിടെ c4 ആണ് കളിക്കുന്നതെങ്കിൽ അത് ക്യൂൻസ് ഗാംബിറ്റ് അക്സെപ്റ്റും. അതേപോലെ തന്നെ ഇവിടെ നേരെ മറിച്ച് e6 ആണ് കളിക്കുന്നതെങ്കിൽ ക്യൂൻസ് ഗാംബിറ്റ് ഡിക്ലൈനുമാണ്. അപ്പോൾ നമുക്ക് നേരെ e6 കളിക്കുന്ന വേരിയേഷൻ നോക്കാം. e6 ആണ് കളിക്കുന്നത്. e6 നൈറ്റ് സി ത്രീക്ക് ബിഷപ്പ് e7 കളിക്കാം, അല്ലെങ്കിൽ നൈറ്റ് f6 കളിക്കാം. നമുക്കിവിടെ നൈറ്റ് f6 കളിച്ച വേരിയേഷൻ നോക്കാം. നൈറ്റ് f6ന് e into d4 ന് ബിഷപ്പ് g5. ആ ഒരു നൈറ്റിനെ പിന്ന് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് പിന്നിട്ടു വിൻ എന്നാണ് ഒരു പഴഞ്ചൊല്ലുണ്ട്. പിന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത് നൈറ്റ് ബിഷപ്പ് g5. ബിഷപ്പ് g5ന് Nb d7 കളിച്ചാൽ അധികം പേര് വിചാരിക്കുക അത് ബ്ലെൻഡർ എന്നാണ്. പക്ഷേ അത് ബ്ലെൻഡർ അല്ല. ഇവിടെ നേരെ മറിച്ച് വൈറ്റാണ് ബ്ലെൻഡർ കളിക്കുന്നത്. നൈറ്റ് ഇൻറ്റു ഡി ഫൈവ് തന്നെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലാക്കിൻ്റെ ക്യൂൻ ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ബിഷപ്പിൻ്റെ ഡി എയ്റ്റ് ബ്ലാക്കിൻ്റെ ക്യൂൻ ഇവിടെ നഷ്ടപ്പെട്ടു. പക്ഷേ അടുത്തൊരു മൂവോടുകൂടി വൈറ്റിൻ്റെ ക്യൂൻ ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ബിഷപ്പ് b4. അപ്പോൾ ഇവിടെ എന്തായാലും ആ കിങ് ട്രാപ്പാണ്. അപ്പോൾ വേറെ ഒന്നും നിവർത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ക്യൂൻ d2 ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ വേണ്ടി ക്യൂൻ d2 ബിഷപ്പിൻ്റെ d2 ചെക്ക്. ബിഷപ്പിൻ്റെ d2 എന്തായാലും ഇവിടെ കിങ്ങിൻ്റെ d2 എന്തായാലും നിങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ കിങ്ങിൻ്റെ d2 ആകുമ്പോൾ കിങ്ങിൻ്റെ d8. അപ്പോൾ നിങ്ങൾക്ക് ഈ പൊസിഷനിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ 2 മൈനർ പീസിന് പകരം ബ്ലാക്കിനുള്ളത് 3 മൈനർ പീസാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് ആയിരിക്കും വിജയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.